हाई फ्रेंड्स वेलकम टू फिनस्टॉक एम मीडिया वीडियो एल स्वागत अब नाम संसा ब्रोकर नो अद नमुक लोसा नो मोशा इन सब्जक्ट अब अच्छे नमु संसा अब या वीडियो चाहिए मेन कारण नाम स्वंत ट्रेड कंसप्त वैचा या वीडियो चयुवर् अब मनसा रीतील ललिता रीतील या वीडियो अब निदान वे कहो वीडियो का मनसा नि मन चिंती अब या प्राक्टिकल चेकोरा एक्सपीरियंस वा अब स्टॉक ब्रोकर ई ब्रोक कमीशन कमीशन मात्र डिपेंड बेनिफिट अब अः नाम विशद कड़कें वीडियो इष्ट लाइक शेयर सब्सक्राइब मरक तीर्च लाइको अब मरुदी ओके अब याद वीडियो फ्री आई को अब नि मनसा अभी बेनिफिट क्यों अब निर्णय पेट उपहार लाइक षे सब्सक्रैब अब नमुक क्यों अब ई ब्रोकर पल टाइप डिफरेंट टाइप्स ऑफ ब्रोकर्स सिरोधु ग्रो ग्रोयु अफ स्टॉक आलिस ब्रोकर अब एंजल ब्रोकिंग फाइव पैसे सीरों इष्टे शेयर खानु पल टाइप डिस्काउंट ब्रोकर फुल टाइम ब्रोकर अब या एक्सपीरियंस यापयोग सिरोधा अब नमक नि पत् लक्ष विचार नि पत् लक्ष अब निंदे स्टॉक मार्केट ना भूमि ना ग्रोता इतने इंवेस्ट आरान सपोर्ट या आरे विश्वसू नोट द पॉइंट निव श्रद्धि क्योंकि अड्वस निचय नक्सपेट निजा सपोर्ट ऐजेंटो अलग वेटो निव नूर शतम तुण्णी शतम विश्वास निण्डे ट्रेड वेरा को कम इवर इनकम नम्बे ब्रोकरेज नाम ट्रेडू अदुसाव कमीशन कूड़ी कुछ अब नि लोंग टेम इंवेस्टर आने ब्रोकर अप्रोच नि स्टोक फंडमेंटली स्ट्रॉंग स्टोक सजेशन प्रकार मेड़ चाहिए बेनिफिट निर स्टोक मेड़ू और अूर आयर रूप स्टोक मेड़ विचार फॉर एक्साप टाटा टाटा मोटर्स अूर रूप अब नि मेड़ू अूर रूप मेड़ू नि पर्पस लोंग टेम അഞ്ച് വർഷമോ പത്ത് വർഷമോ ഒരു പതിനഞ്ച് വർഷമോ ഇരുപത് വർഷം കഴിയുമ്പോഴൊക്കെ ആയിരിക്കും നിങ്ങൾ ഇത് വിൽക്കുന്നത് സ്റ്റോക്ക് മേടിച്ച് കഴിഞ്ഞാൽ അപ്പം അതുവരെ നിങ്ങളെ കൊണ്ട് ഈ ക്ലയൻറ്റിനെ കുറിച്ച് ആ ബ്രോക്കർ ഈ ക്ലയൻറ്റിനെ കൊണ്ട് ഈ ബ്രോക്കറുള്ള ബ്രോക്കർക്കുള്ള ലാഭം എന്താണ് ഒരു ലാഭവുമില്ല നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതിന് അത് അവർക്കെന്നാൽ നിങ്ങൾ എപ്പോൾ വിൽക്കുന്നു അന്നേരം ചെറിയ കമ്മീഷൻ കിട്ടുള്ളൂ ആ സമയം ഡെയിലി ട്രേഡ് ചെയ്യുന്നവർ അവർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും അപ്പോൾ ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡ് ഓപ്ഷൻ സെല്ലിങ് ചെയ്യുന്നവർ അതൊരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നത് അതൊക്കെ നല്ല കമ്മീഷൻ ഉള്ളവർക്ക് നല്ല വരുമാനമുള്ള എത്രമാത്രം ക്ലയൻറ്റ് കൂടുന്നു കസ്റ്റമേഴ്സ് കൂടുന്നു അവർക്ക് അത്രയും ബ്രോക്കറേജ് കൂടുന്നു അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നവർ അവർക്കൊരു അതിനകത്ത് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല അവർ അതിൻ്റെ താല്പര്യപ്പെടുകയല്ല കാരണം ഒരു ഇൻവെസ്റ്റ് ഇപ്പോൾ അപ്പോൾ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് എടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ കാരണം നിങ്ങളെ മാക്സിമം നിങ്ങൾ പോകുന്ന തോറും അവർക്ക് നിങ്ങൾ സെല്ല് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് എക്സിറ്റ് ആകുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് എക്സിറ്റ് എൻട്രി എക്സിറ്റ് ആകുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് കമ്മീഷൻ വരുന്നത് ഇത്ര പേഴ്സൻ്റെ ഒരു 1% 2% ഒക്കെ ആയിരിക്കും ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നല്ല ബ്രോക്കർ സിറോദ നല്ലൊരു ഡിസ്കൗണ്ട് ബ്രോക്കറാണ് 5% എനിക്കറിയത്തിന് ചെയ്തിട്ടില്ല ഗ്രോ വലിയ കുഴപ്പമില്ല മ്യൂച്വൽ ഫണ്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് അതുപോലെ ഗോൾഡ് മേടിക്കാൻ ഡിജിറ്റൽ ഗോൾഡ് മേടിക്കാനൊക്കെ പറ്റിയ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് പറയും അവർ ഇടയ്ക്ക് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം നിങ്ങളിപ്പം ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇൻട്രാഡേ ചെയ്യാമെന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓപ്ഷൻ ചെയ്യാമെന്ന് ചോദിച്ചു
അപ്പം അവർ അവർക്ക് 10 ലക്ഷം ഡോളർ നിങ്ങൾക്കൊന്നും അറിയത്തില്ല, നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾക്ക് നോക്കാൻ പിടിക്കാൻ സമയമില്ല, അവരെല്ലാം ചെയ്യുന്നു. അവർ ഓരോ പ്രാവശ്യം ഇപ്പം നല്ല ടൈമാണ് വിൽക്കട്ടെ, ഇപ്പം നല്ല ടൈമാണ് കൊടുക്കട്ടെ, സെല്ല് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കും. പിന്നെ ഒരു സുപ്രാതി കൂടി വരികയാണ്, അതെ സെൻസെക്സ് എല്ലാം താഴോട്ട് വരികയാണ്, കൊടുക്കട്ടെ ഇപ്പോൾ സെല്ല് ചെയ്യാം, എന്ത് പറ്റുന്നു, 10 ലക്ഷം നേരെ 5 ലക്ഷം അല്ല 6 ലക്ഷം 4 ലക്ഷമായി. ആർക്ക് പോയി? ഇൻവെസ്റ്റർക്ക് പോയി. അവർക്ക് എന്ത് പറ്റി? അവർ കമ്മീഷൻ, നിങ്ങൾ സെല്ല് ചെയ്യാലും പേ ചെയ്താലും കമ്മീഷൻ കിട്ടും അവർക്ക്. അതാണ് ബ്രോക്കറുടെ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ബൈ ചെയ്താലും സെല്ല് ചെയ്താലും അവർക്ക് കമ്മീഷൻ, അവരുടെ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു കമ്മീഷൻ അവർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. പഠിക്കാതെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടും, മനസ്സിലായോ? അതാണ് ഈ ബ്രോക്കറിൻ്റെ. അതുപോലെ നിങ്ങൾ ചെറിയ എമൗണ്ട് ഒന്നും അവർക്ക് വലിയ താല്പര്യമില്ല. അവർക്ക് 1 ക്രോർ അല്ലെ 2 ക്രോർ അങ്ങനെയുള്ള വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിനാണ് അവർ താല്പര്യം. അപ്പം നിങ്ങളെ കിട്ടിയൊരു ഇങ്ങനെ ഇവരൊന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങളെ കിട്ടുമ്പോൾ അവർക്ക് ആശ്വാസം എന്ന രീതി മാത്രമാണ് അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തത്. അതുമാത്രമല്ല, ഓരോ പ്രാവശ്യം അവർ വിളിച്ചു പറയാൻ അവർക്ക് ഒരു 1000 ക്ലയൻ്റ് ഉണ്ട്. അവരെപ്പോഴും നിങ്ങളെ ഓരോ പ്രാവശ്യം ഓരോ സ്റ്റാഫിനെ വെച്ച് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും. ഇല്ല, അവരെ വിളിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങ് എത്തിക്കഴിയുമ്പോൾ ഓർക്കുന്ന ഈ ടീമുണ്ടോ, ഈ കസ്റ്റമറുണ്ടല്ലോ, ഈ ക്ലയൻ്റ് ഉണ്ടല്ലോ. അത് തീർച്ചയായിട്ടും നിങ്ങൾ വലിയ വലിയ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് വെച്ചേക്കുന്ന ഇവിടെ പൈസയായിരിക്കും. നിങ്ങളുടെ ഹാർഡ് ഏൺഡ് മണിയാണ്, 1 രൂപ വരെയും നമ്മുടെ ഹാർഡ് ഏൺഡ് മണിയാണ്. ആരും നമുക്ക് വെറുതെ തരത്തില്ല. അപ്പോൾ നമ്മൾ അത്രമാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുക, ബ്രോക്കറെ പഠിക്കുക. അതുകൊണ്ട് ബ്രോക്കറാണോ നല്ലത് എന്നും നമ്മൾ പഠിച്ചിട്ട് ചെയ്യുന്നതാണോ നല്ലത് നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിചാരിക്കും. സമയമില്ലാത്തവരാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങരുത്. നിങ്ങളങ്ങനെ ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് അത്ര വിശ്വാസമുള്ള ഒരു ടീമിനെ, നിങ്ങളുമായിട്ട് നല്ല ഇൻട്രാക്ഷനുള്ള നല്ല ഡീലിംഗ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ പൈസ ഒരു ഗ്യാരണ്ടി ഇല്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് എടുത്ത് വെച്ചേക്കുക. നിങ്ങൾ ഡെയിലി ഇൻട്രാഡേയോ അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഒന്നും ചെയ്യാൻ, നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് വെച്ചോളൂ. അതാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ്. അങ്ങനെ ടൈം ഇല്ലാത്തൊരു നല്ല ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള എക്സ്പേർട്ട് പീപ്പിൾ ആൾക്കാർ കാണും, അപ്പോൾ വിദഗ്ധർ കാണും, അവരോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർ നിങ്ങൾക്ക് ഗൈഡൻസ് തരും. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്യുക. പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, 5 to 10 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. 1-2 വർഷം കഴിഞ്ഞ് ട്രേഡ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഒരു ഉറപ്പ്, കാരണം സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനിയുടെ സ്റ്റോക്ക് മേടിക്കുമ്പോൾ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് മേടിക്കാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ബ്രോക്കറുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്യുക. അത് ഈവൻ മ്യൂച്വൽ ഫണ്ടാണെങ്കിലും നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് അതായിരിക്കും. ആ സമയം ആർക്കാണ് ബെനിഫിറ്റ്സ് പറയുന്നത്? ബ്രോക്കർക്ക്. അവർ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യത്തില്ല, നിങ്ങൾ എൻ്റർടൈൻ ചെയ്യില്ല അത് മേടിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ഏതാണ് ബെനിഫിറ്റ്സ് നമുക്കുള്ളത് അതിലാണ് നമ്മൾ പഠിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അവരെന്താണ് ശ്രദ്ധിക്കുന്നത്? അവർക്ക് ഏതാണ് ബെനിഫിറ്റ്സ് ഉള്ളത്? അവരെ കുറ്റം, അവർ ബിസിനസ് ചെയ്യുന്നവരാണ്. നമ്മളാരാണ്? നമ്മൾ ട്രേഡ് ചെയ്യുന്നവരാണ്. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താണ്? പ്രോഫിറ്റാണ് നമ്മുടെ ടാർഗറ്റ്. നമ്മുടെ ലക്ഷ്യം പ്രോഫിറ്റ് മാത്രമാണ്, ലോസ് അല്ല. ഇനി ലോസ് ഉണ്ടെങ്കിൽ തന്നെ വയസ്സിൽ ബുദ്ധിപരമായിട്ട് ലോസ് കുറയ്ക്കുക. അതാണ് ഒരു ട്രേഡറുടെ, ഒരു ഇൻവെസ്റ്ററുടെയും ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറഞ്ഞത്, കഴിവെന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.